ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷു ആശംസകൾ. നേർന്നുകൊണ്ട് ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് കീബോർഡിൻ്റെ തന്നെ ക്ലാസ്സാണ്. ഏത് ക്ലാസ്സാണ്? ഫംഗ്ഷൻ കീസ് ആണ്. എന്താണ് ഫംഗ്ഷൻ കീസ്? ഇന്ന് ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് രണ്ട് ക്ലാസ്സായിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൻ്റെയും സെക്കൻഡ് ക്ലാസ്സിൻ്റെയും എന്താണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഫസ്റ്റത്തെ ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത് F1 ആണ്. എന്താണ് F1? ഹെൽപ്പ്. എന്താണ് ഹെൽപ്പ്? നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അല്ലെ. ആ പ്രോഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിനെ കുറിച്ച്, ഏത് പെയിന്റ് ആയിക്കോട്ടെ, വേഡ് ആയിക്കോട്ടെ, എക്സൽ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് തന്നെ F1 ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ടൂൾസോ ഏതെങ്കിലും കുറിച്ച് ആയിക്കോട്ടെ, ആ ടൂൾസിനെ കുറിച്ച്, അതിനുള്ളിലെ ടൂൾസോ എന്തെങ്കിലും ഒരു കണ്ടൻസ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയാണ് ഹെൽപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് F2 എന്താണ്? എന്താണ് F2? ഡെസ്ക് ടോപ്പിൽ എന്താണ്, ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്, ഡെസ്ക് ടോപ്പിൽ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത്, എന്താണ് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എടുക്കുക. ന്യൂവിന്റെ നേരെ തന്നെ ന്യൂ ഫോൾഡർ. ഓക്കെ, ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എന്താണ് ഒരു ഫോൾഡർ ആണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഫോൾഡറിന്റെ നെയിം എന്ത് ചെയ്യണം? റിനെയിം ചെയ്യണം. റിനെയിം ചെയ്യാന്ന് വെച്ചാൽ പേര് മാറ്റി കൊടുക്കണം. അപ്പോൾ ആ ഫോൾഡറിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഫോൾഡറിന് പേര് കൊടുക്കുക. ഇതൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ആ ഫോൾഡറിനെ ക്ലിക്ക് ചെയ്തിട്ട് റിനെയിമിന് വേണ്ടിയിട്ട് എന്താണ് F2 ക്ലിക്ക് ചെയ്യുക. F2 ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഫോൾഡറിന്റെ അടി തൊട്ടടിയിൽ തന്നെ റിനെയിം അല്ലെ, അവിടെ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ടാവും. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ F1 എന്താണ്? ഹെൽപ്പ്. F2 എന്താണ്? റിനെയിം. അപ്പൊ പഠിച്ചല്ലോ. അടുത്തതായിട്ട് F3 എന്താണ്? F3 എന്ന് പറഞ്ഞെങ്കിൽ സെർച്ചിങ് എന്നാണ്. F3 എന്ന് പറഞ്ഞാൽ സെർച്ചിങ് എന്നാണ്. ജസ്റ്റ് ഒന്ന് ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട്, ഡെസ്ക്ടോപ്പ് മീൻസ് അറിയാലോ, നമ്മുടെ ആ വിൻഡോനെ പറയുന്ന പേരാണ് അല്ലെ. ബൂട്ടിംഗ് കഴിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന സ്ക്രീനിനെ പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. ആ ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട് F3 ക്ലിക്ക് ചെയ്യുമ്പോൾ സെർച്ചിങ്ങിന്റെ എന്താണ് വരുന്നത്? വെബ് പേജ് വരും. എന്താണ് സെർച്ചിങ്ങിന്റെ വെബ് പേജ്? ഒരു പേജിനെ, ഒരു പേജ് വരും. ആ പേജിനെ പറയുന്ന പേരാണ് വെബ് പേജ്. ആ വെബ് പേജ് വരാൻ വേണ്ടിയിട്ടാണ് F3 ക്ലിക്ക് ചെയ്യുന്നത്. മൗസ് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യേണ്ട കേട്ടോ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പൊ സെർച്ചിങ് എന്ന് പറയുന്നതാണ്, F3 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സെർച്ചിങ്ങിന്റെ വെബ് പേജ് വരും. അടുത്തതായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് F4 എന്ന് പറയുമ്പോൾ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ്. ഓക്കെ, ഓൾട്ട് F4. ഈ ഓൾട്ട് F4 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എന്നിട്ട് പറയാ ഒരു ഡെസ്ക്ടോപ്പിൽ നിൽക്കുകയാണ്, എല്ലാവരും ഡെസ്ക്ടോപ്പിൽ തന്നെ കൊണ്ടുവരിക. അതിനുശേഷം ഓൾട്ട് F4 ക്ലിക്ക് ചെയ്യുമ്പോൾ ഷട്ട് ഡൗണിലേക്കാണ് പോകുന്നത്. അതല്ലാതെ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. വേർഡ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എക്സൽ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഓൾട്ട് F4 ക്ലിക്ക് ചെയ്യുക. ഓൾട്ട് F4 ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വിൻഡോസ് എന്താവും? ക്ലോസ് ആയിട്ട് പോകും. അടുത്തതായിട്ട് F5 എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് F5? F5 എന്ന് വെച്ചാൽ റീഫ്രഷ് എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് റീഫ്രഷ്? നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഉപയോഗിച്ചിട്ട് ചില ആളുകൾ F5 ക്ലിക്ക് ചെയ്യാറുണ്ട് അല്ലെ. F5 എന്ന് പറയുമ്പോൾ എന്താണ് പവർ പോയിന്റിൽ അല്ലെ. പവർ പോയിന്റ് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല ഒട്ടും, അത് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നുണ്ട്. പവർ പോയിന്റിൽ സ്ലൈഡ് ഷോ അല്ലെ, സ്ലൈഡ് ഷോ കുറേ നമുക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒരു 5 പേജ് ആയിട്ട് സ്ലൈഡ് ഷോ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ ആയിട്ട്, എന്താണ് ഫുള്ള് സ്ക്രീൻ ആയിട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് F5. ഫുൾ സ്ക്രീൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ രീതിയിൽ തന്നെ വരണമെങ്കിൽ, ഏത് പവർ പോയിന്റിന്റെ പ്രോഗ്രാമിലേക്ക് തന്നെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? എസ്കേപ്പ് ചെയ്യുക. എന്താണ് എസ്കേപ്പ്? കീ പ്രസ് ചെയ്യുക. കുറേ കീസുകളുണ്ട് ഇതുപോലെ പഠിക്കാനായിട്ട്. അപ്പോൾ F1 എന്തിനാണ്? ഹെൽപ്പ് അല്ലെ. F2 എന്തിനാണ്? റിനെയിം. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. F3 എന്തിനാണ്? സെർച്ചിങ് അല്ലെ. F4 എന്തിനാണ്? ഷട്ട് ഡൗൺ അല്ലെ. ഓൾട്ട് F4 എന്ന് പറഞ്ഞാൽ ഷട്ട് ഡൗൺ. F5 എന്തിനാണ്? റീഫ്രഷ്. ഓക്കെ, റീഫ്രഷ്. ക്ലിയർ. അടുത്തതായിട്ട് ഒരു കീ വരുന്നത് F6 ആണ്. F6 ഇതും അതെ, പുതിയ വെർഷനിൽ വേറെ ആയിരിക്കും കാണിക്കുന്നത്, പഴയ വെർഷനിലും വേറെ ആയിരിക്കും കാണിക്കുന്നത്. എന്താണ് F6 എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുക. എന്താണ് ഹൈലൈറ്റ്?
അഡ്രസ് ബാർ ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് F6. അതുപോലെ തന്നെ വോളിയം മ്യൂട്ട് ആക്കാനായിട്ട് അല്ലെ, വോളിയം മ്യൂട്ട് ആക്കാനും എന്തുപയോഗിക്കുന്നു, F6 ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് F7 ആണ്. എന്താണ് F7? സ്പെൽചെക്ക് ആണ്. എന്താണ് സ്പെൽചെക്ക്? സ്പെൽചെക്ക് എന്ന് പറയുമ്പോൾ വേർഡില് കുറെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ടൈപ്പ് വേർഡിലായാലും ഏത് പ്രോഗ്രാമിലായിക്കോട്ടെ, അപ്പൊ നമുക്ക് അതൊന്ന് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യണം അല്ലെ. സ്പെല്ലിംഗ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു വേർഡിന്റെ അടിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വേർഡിലൊക്കെ ജസ്റ്റ് നന്നായിട്ട് കാണിക്കും, വേർഡിന്റെ തൊട്ടടിയിൽ എന്ത് കാണിക്കും, ഈ റെഡ് റെഡായിട്ട് വരുന്നതൊക്കെ സ്പെൽചെക്ക് ആണ് അല്ലെ. റെഡ് എന്നുവെച്ചാൽ സ്പെല്ലിംഗ് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് റെഡ് കാണിക്കുന്നത്. കുറെ കുട്ടികൾ അത് ചോദിക്കാറുണ്ട്. ഗ്രീൻ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, സ്പേസ്, എന്തെങ്കിലും ഒരു സ്പേസ്. ഒരു വേർഡ് കഴിഞ്ഞാൽ രണ്ട് സ്പേസ് അല്ല ഇടേണ്ട, ഒരു സ്പേസ് ആണ്. രണ്ട് സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ ലൈൻ കാണിക്കും. കുറെ പേർക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. നന്നായിട്ട് പഠിക്കണം ഇതൊക്കെ. ഓക്കെ, അപ്പൊ എന്താണ് F7 എന്ന് പറയുന്നത്? സ്പെൽചെക്ക് ആണ്. അപ്പൊ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇതിൽ പറ്റുന്നതാണ്. മൗസ് കൊണ്ടൊക്കെ നന്നായിട്ട് വേഗം വേഗം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇത് ഈ കീകളൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് F8 ആണ്. എന്താണ് F8? സൗണ്ട് കൂട്ടുക. എന്താണ് സൗണ്ട് കൂട്ടുക അല്ലെ, അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് F8. നെക്സ്റ്റ് വരുന്നത് F9 ആണ്. F9 എന്ന് പറയുന്നത് നമ്മള് നേരത്തെ ഒരു റിഫ്രഷ് പഠിച്ചു അല്ലെ. എങ്ങനെ, എന്താണ് അതിന്റെ ഷോർട്ട്കട്ട്? ഷോർട്ട്കട്ട് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ കീസ് വരുന്നത് F5 ആണ് അല്ലെ. F5 ചെയ്യുമ്പോൾ ഡെസ്ക് ടോപ്പിലാണ് റീഫ്രഷ് ചെയ്യുന്നത്. ഈ F9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ് ഓപ്പൺ ചെയ്യുക. എന്താണ് വേർഡ് ഓപ്പൺ ചെയ്യുക? ഓപ്പൺ ചെയ്താൽ മാത്രമേ F9 ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും റീഫ്രഷ് നടക്കുന്നുണ്ട്. എവിടെ? വേർഡ്സ് അല്ലെ, വേർഡ് എന്നുള്ള പ്രോഗ്രാം ഓപ്പൺ ആക്കിയിട്ടതിന് ശേഷം F9 ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, റീഫ്രഷ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ആ പ്രോഗ്രാമിലും റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്തുപയോഗിക്കണം? F9. ഓക്കെ, അടുത്തതായിട്ട് എന്താ വരുന്നത്? F10നെ കുറിച്ചാണ്. രണ്ട് രീതിയിൽ തന്നെ F10 ആക്റ്റീവ് ആകുന്നുണ്ട്. ഒന്ന്, എന്താണ്, വേർഡിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേർഡ് പ്രോഗ്രാം എടുത്തുകൊണ്ട് റൈറ്റ് ബട്ടൺ നമ്മൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് അതിന് പകരം തന്നെ ഷിഫ്റ്റ് F10 ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ബട്ടൺ എന്ത് വരും? ഒരു പോപ്പപ്പ് പോലെ വരും, ഒരു ചെറിയൊരു ബോക്സ് ആയിട്ട് വരും. അതിൽ കട്ട്, കോപ്പി, പേസ്റ്റ് ഇതൊക്കെ വരുന്നുണ്ട്. ആ ബോക്സിനെയാണ് എന്ന് പറയുന്നത് ഒരു പോപ്പപ്പ് എന്നാണ് അതിനെ പറയുന്നത്, ഒരു ചെറിയൊരു ബോക്സ്. ഓക്കെ, അപ്പൊ ഷിഫ്റ്റ് F10 എന്തിനാണ്? വേർഡിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഏതാണ്? ഷിഫ്റ്റ് F10 ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു സെർച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? F3 ആണ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞു അല്ലെ, F3. അപ്പൊ ഒരു വെബ് പേജ് ആയിട്ട് വരും. ഏതിന്റെ? ഇന്റർനെറ്റ് എക്സ്പ്ലോറിന്റെ വെബ് പേജ് വരും. അതിനെ ഫുള്ളായിട്ട് കാണണമെങ്കിൽ ആണ് F11 ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഏതെങ്കിലും വിൻഡോയിൽ നിന്നുകൊണ്ട് നമ്മൾ F11 ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാൻ പറ്റും. അടുത്തതായിട്ട് F12 ആണ്. F12 വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. വേർഡ് ഫംഗ്ഷൻ, നമ്മൾ വേർഡ് പ്രോഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ വേർഡ് പ്രോഗ്രാമിൽ സേവേഴ്സ് എന്നതിൻ്റെ ഷോർട്ട് കട്ടാണ് ഇത് F12. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. സേവേഴ്സിന് പകരം നമ്മൾ മൗസ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പതുക്കെ പോകുള്ളൂ അല്ലേ, പതുക്കെ പതുക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേഗം വേഗം ചെയ്യണമെങ്കിൽ F12 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഒരു വെബ് പേജ് വന്നു, അതിനുശേഷം ഫയൽ നെയിം ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യുക. ക്ലിയർ? എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.